തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കായംകുളം നഗരസഭയിലെ സീറ്റ് വിഭജനം സംബന്ധിച്ച് കോൺഗ്രസ് ലീഗ് തർക്കം. ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുക്കുന്ന സംബന്ധിച്ചുള്ള അനിശ്ചിതത്വമാണ് തർക്കത്തിന് കാരണം. സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് ഏറ്റെടുത്താൽ കായംകുളം നഗരസഭയിലെ 44 വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്തണമെന്നാണ് ലീഗിന്റെ യോഗത്തിൽ ഉയരുന്ന ആവശ്യം. 15 വർഷങ്ങൾക്ക് ശേഷം UDFനെതിരെ അട്ടിമറി വിജയം നേടിയാണ് കഴിഞ്ഞ തവണ ഇടതുമുന്നണി കായംകുളം നഗരസഭാ ഭരണം പിടിച്ചെടുത്തത്. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായ ഭരണം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കങ്ങൾക്കിടയിലാണ് സീറ്റ് വിഭജനത്തെ ചൊല്ലിയുള്ള തർക്കം UDFന് തലവേദനയാകുന്നത്. ആകെ 44 വാർഡുകളുള്ള നഗരസഭയിൽ കോൺഗ്രസിന് 36ഉം ലീഗിന് 7ഉം CMPക്ക് ഒരു സീറ്റുമാണുള്ളത്. ഇതിൽ ലീഗിന്റെ സിറ്റിംഗ് സീറ്റായ 43ാം വാർഡ് ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചാണ് തർക്കം മുറുകുന്നത്. അവിടെ നമുക്ക് 43ാം വാർഡ് ഞങ്ങളുടെ സിറ്റിംഗ് വാർഡാണ്. അവിടെ കോൺഗ്രസ് ആ വാർഡ് ആവശ്യപ്പെടുന്നു. അത് നമുക്കൊട്ടും വിട്ടുകൊടുക്കാൻ കഴിയില്ല. അതിൻ്റെ പേരിലുള്ള ഒരു അലോസരം കായംകുളത്ത് ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത് കൂടുതൽ വഷളാവാതിരിക്കാനുള്ള കാര്യമായ ഇടപെടൽ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 43ാം വാർഡിന് പകരം 37ാം വാർഡ് വിട്ടു നൽകാമെന്നതാണ് കോൺഗ്രസ് ലീഗിന് മുന്നിൽ വെക്കുന്ന ഉപാധി. എന്നാൽ ഇത് അംഗീകരിക്കാൻ ലീഗ് നേതൃത്വം തയ്യാറല്ല. ലീഗിന്റെ സിറ്റിംഗ് സീറ്റ് ഏറ്റെടുക്കലുമായി കോൺഗ്രസ് മുന്നോട്ട് നീങ്ങിയാൽ നഗരസഭയിലെ 44 വാർഡുകളിലും ലീഗ് സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കണമെന്നതാണ് ലീഗിന്റെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉയരുന്ന ആവശ്യം. താഴെത്തട്ടിൽ വികാരപരമായ ചർച്ചകൾ വരും. അത് ഉപരിതലങ്ങളിലേക്ക് എത്തുമ്പോൾ നമ്മൾ അതിൻ്റെ യാഥാർത്ഥ്യത്തോടുകൂടിയുള്ള ഗൗരവകരമായ കുറച്ചുകൂടി അവധാനത്തോടുകൂടി ആ കാര്യങ്ങൾ കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പക്ഷെ ആ വികാരം അങ്ങനെ ഒരു UDFന്റെ ഭദ്രതയെ തകർക്കുന്ന തരത്തിൽ കൊണ്ടുപോകാതിരിക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തുകയാണ്. കായംകുളത്ത് ലീഗും കോൺഗ്രസും തമ്മിൽ നിലനിൽക്കുന്ന പടലപ്പിണക്കങ്ങൾക്ക് പുറമെയാണ് സീറ്റ് വിഭജനം സംബന്ധിച്ചുള്ള തർക്കം രൂക്ഷമാകുന്നത്. അബ്ദുൾ റഹീം, 24, ആലപ്പുഴ.